ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഗോവയിൽ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഹിഡൻ ബീച്ച് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ബുള്ളറ്റിലൊക്കെ വരുന്നവർ കണ്ടിരിക്കേണ്ട ഒരു ബീച്ച് തന്നെയാണ്. നമ്മുടെ അഗോണ്ട ബീച്ച് നമ്മളിപ്പോ കാണിച്ചല്ലോ, ഫസ്റ്റ് പോകേണ്ട ഒരു സ്ഥലമായ അഗോണ്ട ബീച്ച്. ആ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ലിയോപാഡ് വേലി എന്നാണ് എൻ്റെ പേര്, എൽ വി എന്നാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 8 മണിക്ക് ഫുൾ ഡി ജെ എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 8 മണിക്ക്, ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞായറാണ്ട് ഇന്നില്ല. ഡി ജെയും കുറേ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്, അപ്പോൾ അതുകൂടെ കണക്കൂട്ടി വരുന്നവർക്ക് ഇവിടെ അതൊക്കെ കിട്ടും. നിങ്ങൾ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നെറ്റിലൊക്കെ നോക്കുക. വെബ്സൈറ്റ് ഒക്കെ ഇതാ കൊടുത്തിട്ടുണ്ട്, ലിയോപാഡ് വേലി ഗോവ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോയി നോക്കുകയാണ്. ഇതാ ഈ എൽ വിയിൽ ബീച്ച് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്, പോയി നോക്കട്ടെ. അപ്പം നമ്മുടെ ആ എൽ വി ലിയോപാട്ര വേലി എന്നുള്ള വഴി സ്ട്രെയിറ്റ് വന്ന് ഒരു 1.5 കിലോമീറ്റർ കാണും. അങ്ങനെ വരുന്ന റൂട്ട് ഫുള്ള് ടാറിടാത്ത റോഡാണ്. അപ്പോൾ ആ റോഡ് വരുമ്പോൾ ഇതേപോലെ പാർക്കിങ്ങിനൊരു സ്ഥലമുണ്ട്, വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. 100 രൂപയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്യണതിനുള്ള പൈസ. അതിരി കൂടിപ്പോയി. ഈ ഉൾഗ്രാമത്തിൽ ഒരു കാട് പോലത്തെ വഴി, ടാർ പോലും ഇടാത്ത റോഡ്, ഓഫ് റോഡ് പോലത്തെ ഒരു ഇടയ്ക്കിടയ്ക്ക് പൊട്ട റോഡ്, അങ്ങനത്തെ ഒരു റോഡ് വന്ന് നിൽക്കുമ്പോൾ ഒരു സ്ഥലം 100 രൂപ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഡി ജെ നടക്കുക അവിടെ രാത്രി ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. ബീച്ച് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഇതുവരെ വന്നതില്ലെന്ന് വെച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാട്ടിലൂടെ നടക്കുകയാണ്. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ. ഒരു വണ്ടി ഒതുക്കിയിട്ട് തന്നെ 1 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ നടന്നു. ഇങ്ങനെ പേ ഒരുപാട് ഒരു കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ സംഭവം, കാത്തിരുന്ന് കാണാം. ഇതാണ് കാട്, ഇങ്ങനെ കാട്ടിലൂടെ നടക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ് റോഡ് വരേണ്ട വഴി കേട്ടോ. എന്തായാലും കാറൊന്നും ഇത് വഴിയൊന്നും പോകത്തില്ല. അപ്പം നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ബട്ടർഫ്ലൈ ബീച്ച് എന്ന ബീച്ചിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇതൊരു 1.5 യാത്രയായിപ്പോയി. ഏകദേശം 2 കിലോമീറ്ററിൽ കൂടുതൽ നടന്ന് കാണും. ഇങ്ങനത്തെ റോഡാണ്. എന്നിട്ട് ഫുള്ള് ഓഫ് റോഡ് പോലത്തെ യാത്രയാണ്, അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ബീച്ചിൻ്റെ ശബ്ദം കേട്ട് തുടങ്ങി. ഇവിടെ നിന്ന് ബൈക്കൊക്കെ വാടകയ്ക്ക് എടുത്ത് വരികയാണെങ്കിൽ ബൈക്ക് കുറേ ദൂരം അകത്തോട്ടൂടെ വരും കേട്ടോ. കാറ് ഭയങ്കര പാടാണ്. അപ്പോൾ വണ്ടികളെല്ലാം മുകളിൽ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഓ, ബീച്ച് എത്തി. ബൈക്കാണെങ്കിൽ കുറേ വരി അകത്തോട്ട്. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബീച്ച്, റെയർ ബീച്ച് ഇൻ ഗോവ. പൊളി. നമ്മൾ ഇപ്പോൾ 2 മണി സമയമാണ് കേട്ടോ. അഗോണ്ട ബീച്ചിൽ ഒറ്റ ആളില്ല, അതേസമയം ഇവിടെ ആണെങ്കിൽ നിറച്ച ആള്. നമ്മളിപ്പോഴത് ഗോവ എത്തുന്നതിന് മുന്നേയുള്ള ചെറിയൊരു ബീച്ചായിരുന്നു ബട്ടർഫ്ലൈ ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു മെയിൻ ബീച്ചാണ് അഗോണ്ട ബീച്ച്. ആ ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ പോയപ്പം ഭയങ്കര വെയിലാണ്, അപ്പോൾ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു ബോർഡ് കണ്ടായിരുന്നു, ലിയോപാഡ് വാലി. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചുമ്മാ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സാറ്റർഡേസിൽ 8 മണിക്ക് ഡി ജെ ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഇന്നൊന്നും ഇല്ല.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സ്ഥലം ഒരു കാടിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര ഒരു ഇടുങ്ങിയ വഴിയും ഓഫ് റോഡിങ് പോലത്തെ സ്കൂട്ടിയും ആക്ടിവൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വരാം. നമ്മുടെ കാർ ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ് പാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇത്രയും ദൂരം ഈ കാട്ടിൽ കൂടെ നടന്നു വന്നിട്ട് കാണുന്നൊരു ബീച്ചാണ്. അതങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ബീച്ച് പോലെയല്ല, നല്ല തിരക്കാണ്, ഉള്ള ജനം മൊത്തം ഇവിടെയാണ്. കാരണം ഇത്രയും ഒരു നാച്ചുറൽ സീനറി ആണല്ലോ കാട്. കാടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ബീച്ച് എന്ന് ആരും പ്രതീക്ഷിക്കത്തില്ല. ഒരുപാട് പേര് സെലിബ്രേറ്റ് ചെയ്യാനും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അഗോണ്ട ബീച്ചിലൊന്നും ആരും ഇല്ല. അപ്പം ഇതൊരു ഹിഡൻ പ്ലേസ് ആണ്. കുറേ കഷ്ടപ്പെടുന്നു ഇവിടെ എത്താനായിട്ട്. അതിനുള്ള മുതലുണ്ട്. നല്ല വരുന്ന റൂട്ടും നല്ല രസമാണ്. ഒരു ഹിഡൻ ബീച്ച്, രണ്ട് സൈഡും പാറക്കെട്ട്, അതുപോലെ ഈ രണ്ട് സൈഡും അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസാണ്. ഫുൾ ജനങ്ങൾ, ഫുള്ള് കൂടുതലിവിടെ വേറുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ കാട് മൊത്തം എനിക്ക് തോന്നുന്നത് വേറുകളാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും കുപ്പിയും കാട് കയറുന്നുണ്ട്. മറ്റേ പുലിമുരുകൻ കാട് കയറിയ പോലെ പേറുകൾ മൊത്തം ഉണ്ട്. മലമുകളിലും ഈ കാടിനകം മൊത്തം പേറുകളാണ്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും അവർക്ക്. ഇവിടെയൊക്കെ ഉള്ളവർക്ക് കണ്ടിരിക്കാൻ കോളേജ് പിള്ളേർക്കൊക്കെ വരുന്ന സ്ഥലമൊക്കെ ആയിരിക്കും. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. നല്ല രസം, എല്ലാവരും എൻജോയ് ചെയ്യുന്നു. പിസിലടിക്കാനും ആരുമില്ല, വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആകെ ആ കുപ്പി കൊണ്ട് നിറഞ്ഞ് കിടപ്പുണ്ട് ഇവിടെയൊക്കെ, വേസ്റ്റ് കുപ്പി കൊണ്ട്. അത് മാത്രമേ ഉള്ള വൃത്തികളായിട്ട് തോന്നി. അപ്പം അങ്ങനെ ബട്ടർഫ്ലൈ ബീച്ചിൽ നിന്നും നമ്മൾ യാത്ര തുടരുകയാണ്. ഇത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് കേട്ടോ വന്നത്. നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എത്രത്തോളം നടക്കേണ്ടി വരുമെന്ന്. എനിക്ക് തോന്നുന്നില്ല മലയാളി വ്ളോഗേഴ്സ് ആരും ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമെന്ന്. ഇതാണ് ഒരു വെറൈറ്റി ബീച്ച്, ബട്ടർഫ്ലൈ ബീച്ച്. അപ്പോൾ ഇവിടെ കുറേ പേരിതാ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വളരെ പിള്ളേരെന്തുവാണ്. കുപ്പിയും വേസ്റ്റും കൊണ്ട് നിറഞ്ഞു കിടക്കാൻ. അത് ഈ കേരളം കഴിഞ്ഞാൽ എല്ലാവരും ഈ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ടൂറൊക്കെ വരുമ്പോൾ ഫുള്ള് ഫുഡും പൊതിഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അവർ എല്ലാവരും കൂടെ ഈ പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് പ്ലേറ്റിലിരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് തട്ടുക. അപ്പോൾ ഈ ഒരു ഇപ്പം നമ്മളിതാ നടക്കുന്നതുണ്ടോ, ഇങ്ങനത്തെ വഴി ഒരു 1.5 കിലോമീറ്റർ നടന്നു. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തെ ഇടുങ്ങിയ വഴി 1.5 കിലോമീറ്ററോളം നടന്നു. അത് അതിനപ്പുറത്ത് ബൈക്ക് എത്തും. അതായത് ബുള്ളറ്റിലൊക്കെ വരുന്നവർക്ക് ഒരു അടിപൊളി ഓഫ് റോഡും കിട്ടും. കാറാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് അതും 100 രൂപ എടുത്ത് പാർക്ക് ചെയ്തിട്ട് നടന്ന് 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 ഫ്യൂസ് പോകുമ്പോൾ ഈ ബീച്ചിലെത്തും. ഇപ്പോൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ ഇതാ ഇവിടം വരെ എത്തിപ്പെടാം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ ഒരു 400 മീറ്ററൊക്കെ കാണും. ഇവിടം വരെ ബൈക്കിലാണെങ്കിൽ വരാൻ പറ്റും. കാറിലാണെങ്കിൽ ആ ദൂരെ തന്നെ ഇടണം കേട്ടോ. കുറേ ബുള്ളറ്റും പല വണ്ടി വന്നിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് വണ്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല മടുത്തു, വെള്ളമൊക്കെ കാറിലായി പോയി. ഇത്രയും ദൂരം ഉണ്ടെന്ന് വിചാരിച്ചില്ല. 100 രൂപ വാങ്ങിച്ചിട്ട് പാർക്കിംഗ് ഒക്കെ ചെയ്യിപ്പിച്ച് ആ ചെക്കൻ പറഞ്ഞു റൈറ്റ് സൈഡിലാണ്. ഞാൻ വിചാരിച്ച് പാർക്ക് ചെയ്ത ഗ്രൗണ്ടിന് റൈറ്റ് സൈഡിലാണ്. അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ റൈറ്റ് സൈഡ് എന്ന് ചിന്തിച്ചേ ഇല്ല. നല്ല ഡീഹൈഡ്രേറ്റഡ് ആയി, ഭയങ്കര വെയിലാണ്. ഉച്ചക്കൂടെ ആയതുകൊണ്ട് എന്നാലും ഗോവ വന്നിട്ട് ഇങ്ങനെ ഇപ്പം ബുള്ളറ്റിലൊക്കെ വരുന്നവർ, നാട്ടിൽ നിന്നൊക്കെ ബുള്ളറ്റിലോ ബൈക്കിലോ വരുന്നവർ മസ്റ്റായിട്ട് വരിക. അറ്റം വരെ പോയിട്ട് കുറച്ച് നടന്നാൽ മതി, നല്ലൊരു ആംബിയൻസ് കിട്ടും. കാറിൽ വരുമ്പോൾ കഷ്ടപ്പെടും. 2.5 കിലോമീറ്റർ നടക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ വരിക. ഹിഡൻ ബീച്ച് എക്സ്പ്ലോറിംഗ്.